ആദിസ് പി എസ് സി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കേരളത്തിലെ മുന്നേറ്റങ്ങൾ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആണ് നോക്കുന്നത് ഈ ഒരു പാർട്ടിൽ നിന്നും തീർച്ചയായും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേരളത്തിലെ മുന്നേറ്റങ്ങൾ അഞ്ചു തെങ്ങ് കലാപം ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ അഞ്ചു തെങ്ങ് കലാപം നടന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ചു തെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് ബ്രിട്ടീഷുകാർ അഞ്ചു തെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ബ്രിട്ടീഷുകാർ അഞ്ചു തെങ്ങ് കോട്ട പണി കഴിപ്പിച്ചത് ബ്രിട്ടീഷുകാർക്ക് അഞ്ചു കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി ആറ്റിങ്ങൽ റാണിയാണ് ആറ്റിങ്ങൽ റാണി ഉമയമ്മ റാണി അഞ്ചു സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരി ആദിത്യവർമ്മ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ച് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗീഫോർഡ് ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി വേണാട് ഉടമ്പടി വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് വേണാടുടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി അലക്സാണ്ടർ ഓമുമാണ് കേരളത്തിലെ കൈസ്തവ സഭയെ റോമിനോട് ആഭിമുഖ്യമുള്ളവരായി മാറ്റാൻ ഉദയം പേരൂരിൽ നടത്തിയ പുരോഹിത സമ്മേളനമാണ് ഉദയം ഉദയംപേരൂർ സുനഹാദോസ് ഉദയം പേരൂർ സുനഹാദോസ് നടന്ന വർഷം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉദയം പേരൂർ സുനാദോസിൽ അധ്യക്ഷത വഹിച്ചത് അലക്സിസ് ഡി മെനസിസ് ഉദയം ഉദയംപേരൂർ സുനഹാദോസിൽ പങ്കെടുത്തവരുടെ എണ്ണം എണ്ണൂറ്റി പതിമൂന്ന് കൂനൻകുരിശു സത്യം കൂനൻകുരിശു സത്യം നടന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് ജനുവരി മൂന്ന് പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് പഴശ്ശി വിപ്ലവങ്ങൾ നടന്നത് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായതായിരുന്നു പഴശ്ശി യുദ്ധം ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കേന്ദ്രം പുരളിമല കണ്ണൂരിലെ പുരളിമല ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി സൈന്യത്തെ നയിച്ചവർ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ കൈതേരി നായർ എടച്ചേന കുങ്കൻ നായർ പള്ളൂർ ഏമൻ നായർ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി രാജയെ സഹായിച്ച കുറിച്ചരുടെ നേതാവ് തലക്കൽ ചന്തു കുറിച്ചരുടെയും കുറുമ്പരുടെയും സഹായത്തോടെ പഴശ്ശി യുദ്ധം നടത്തിയത് വയനാട് കുന്നുകളിൽ വെച്ചാണ് രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള മേധാവി അർദ്ധർ വെല്ലസ്ലി രണ്ടാം വിപ്ലവ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ തോമസ് ഹാർവേ ബാബ് പഴശ്ശിരാജയെ പിടികൂടാൻ അർധർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘം അറിയപ്പെട്ടത് കോൽക്കാർ പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് വയനാട്ടിലെ മാനന്തവാടിയിൽ തോടിൽ വെച്ചാണ് പഴശ്ശിരാജാവ് മരിച്ചത് പഴശ്ശി രാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് സർദാർ കെ എം പണിക്കർ പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് കെ കെ എൻ കുറുപ്പ് പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് കെ കെ എൻ കുറുപ്പ് തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരം വയനാട് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിപ്പിക്കുന്ന രാജാവ് പഴശ്ശി രാജാവ് ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യാൻ വേലുത്തമ്പി തളവ കുണ്ടറയിൽ വെച്ച് നടത്തിയ ചരിത്ര പ്രസിദ്ധമായ വിളംബരം കുണ്ടറവിളംബരം കുണ്ടറവിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് മലയാളമാസം തൊള്ളായിരത്തി എൺപത്തി നാല് മകരം ഒന്ന് കുണ്ടറവിളംബരം നടത്തിയ സ്ഥലം കുണ്ടറയിലെ ഇളമ്പന്നൂർ ക്ഷേത്രം കുറിച്ചേർ ലഹള നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കുറിച്ർ ലഹള നടന്നത് വയനാട്ടിൽ കുറിശ്ശർ കലാപത്തിന്റെ പ്രധാന കാരണം ഗോത്രവർഗ്ഗക്കാരായ കുറിച്ചരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതാണ് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് വാർഡൻ കുറിച്ചർ ലഹള ലഹളയുടെ നേതാവ് രാമൻ നമ്പി കുറിച്ചർ ലഹളയുടെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക ബ്രിട്ടീഷുകാർ കുറിച്ചർ ലഹള അടിച്ചമർത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ട് ചാനാർ ലഹള നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് മേൽമുണ്ട് സമരം മാറുമറയ്ക്കൽ സമരം എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് ചാനാർ ലഹള മാറുമറയ്ക്കൽ ആവശ്യപ്പെട്ട് തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭമാണ് ചാനാർ ലഹള എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിയ ദിവസം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ആറ് മാറുമറയ്ക്കാനുള്ള അധികാരം നൽകിയ തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ അഭ്യസ്ഥ വിദ്യരായ ജനങ്ങൾക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണം എന്ന ആവശ്യത്തോടെ തിരുവിതാംകൂറിലെ ജനങ്ങൾ സമർപ്പിച്ച നിവേദനം മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ബാരിസ്റ്റർ ജി പിള്ള മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിന് മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്ന് മലയാളി മെമ്മോറിയലിൽ ആദ്യമായി ഒപ്പുവെച്ചത് കെ പി ശങ്കരമേനോൻ മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പാൽപ്പു പതിനായിരത്തി ഇരുപത്തിയെട്ട് പേരാണ് മലയാളി മെമ്മോറിയൽ ഒപ്പുവെച്ചത് മലയാളി മെമ്മോറിയലിൻ്റെ പ്രധാന നേതാക്കൾ കെ പി ശങ്കരമേനോൻ സി വി രാമൻപിള്ള ഡോക്ടർ പാൽപ്പു കാവാലം നീലകണ്ഠൻ പിള്ള മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് സി വി രാമൻപിള്ള മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ നോർട്ടൻ മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് തിരുവിതാംകൂർ തിരുവിതാംകൂർക്കാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ബാരിസ്റ്റർ ജി പിള്ള മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ടി രാമറാവു മലയാളി മെമ്മോറിയലിനെക്കുറിച്ച് സി വി രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രം മിതഭാഷി മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് സി വി രാമൻപിള്ള രചിച്ച പുസ്തകമാണ് വിദേശീയ മേധാവിത്വം മലയാളി മെമ്മോറിയലിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികം ആചരിച്ചത് രണ്ടായിരത്തി പതിനാറ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചതിനെതിരെ ഹിന്ദു മലയാളികൾ ക്രൈസ്തവ മലയാളികൾ തമിഴ് ബ്രാഹ്മണർ തുടങ്ങിയ വിഭാഗത്തിലുള്ളവർ ചേർന്ന് ഒപ്പുവെച്ച ഒരു മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു ഇത് എതിർ മെമ്മോറിയൽ എന്നാണ് അറിയപ്പെടുന്നത് എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മൂന്ന് എതിർ മെമ്മോറിയലിൻ്റെ പ്രധാന നേതാക്കൾ ഇ രാമ അയ്യർ രാമനാഥൻ റാവു തിരുവിതാംകൂറിൽ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിനു വേണ്ടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച നിവേദനം ഈഴവ മെമ്മോറിയൽ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സെപ്റ്റംബർ മൂന്ന് ഇഴവ മെമ്മോറിയലിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് ഇഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ശങ്കര സുബ്ബയ്യ രണ്ടാം ഇഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കൈസൺ പ്രഭുവിന് രണ്ടാം ഇഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപു മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ടി രാമറാവു ഇഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ശങ്കര സുബ്ബയ്യ നായർ ഇഴവ ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കേരളത്തിൻ്റെ തെക്ക് ഭാഗങ്ങളിൽ കൊല്ലം പരവൂർ എന്നിവിടങ്ങളിലാണ് നായർ ഇഴവ ലഹള വ്യാപിച്ചത് ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്കു വേണ്ടി നടന്ന ലഹള പുലയ ലഹള പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഉരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കാനുള്ള അയ്യങ്കാളിയുടെ ശ്രമം അധികാരികൾ തടഞ്ഞതാണ് പുലയലഹളയ്ക്ക് കാരണമായത് പുലയലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പുലയലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളി തിരുവനന്തപുരത്തെ ബാലരാമപുരത്തിനടുത്തുള്ള ഊരൂട്ടമ്പലം എന്ന സ്ഥലത്ത് ഈ ലഹള നടന്നതിനാൽ ഇത് ഊരുട്ടമ്പലം ലഹള എന്നും അറിയപ്പെടുന്നു കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറിൽ നടന്നതിനാൽ ഇത് തൊണ്ണൂറാം ആണ്ട് ലഹള എന്നും അറിയപ്പെടുന്നു പെരിനാട് ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പെരിനാട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളി പെരിനാട് ലഹളയുടെ പ്രധാന സമര കേന്ദ്രം കൊല്ലം കൊല്ലം ജില്ലയിലെ പെരുന്നാട് പെരുന്നാട് ലഹള അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് കല്ലുമാല സമരം പുലേരുൾപ്പെടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ കാതിലും കഴുത്തിലും ജാതിയുടെ അടയാളമായി കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളാണ് അണിഞ്ഞിരുന്നത് ഇതിനെതിരെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല ബഹിഷ്കരിക്കുകയും സവർണ ജാതിക്കാർ അണിയുന്നതുപോലുള്ള ആഭരണങ്ങൾ അണിയുവാനുള്ള അവകാശം താഴ്ന്ന ജാതിക്കാർ നേടിയെടുക്കുകയും ചെയ്തതാണ് കല്ലുമാല സമരം ഗിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം മലബാർ കലാപം മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം പൂക്കോട്ടൂർ കലാപം മലബാർ കലാപം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പൂക്കോട്ടൂരിലെ ഗിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റ് ഇരുപതിനാണ് മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടി മലബാർ കലാപത്തിൻ്റെ നേതാക്കൾ വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സീതിക്കോയാ തങ്ങൾ അലി മുസലിയാർ മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് അലി മുസലിയാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവ് മുസ്ലിങ്ങളുടെ അമീർ ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ സ്വയം വിശേഷിപ്പിച്ചതാര് വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയത് ടി എൽ ട്രോഞ്ച് കമ്മീഷൻ മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതി ദുരവസ്ഥ മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് രചിച്ച നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് കെ മാധവൻ നായർ ഖിലാഫത്ത് സ്മരണകൾ രചിച്ചത് എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് മലബാർ കലാപം പശ്ചാത്തലമാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോകൻ കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് മലബാറിലെ മാപ്പിള്ള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിന് ശക്തമായി നേരിട്ട മലയാളി വനിത കമ്മത്ത് ചിന്നമ്മ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവം വാഗൺ ട്രാജഡി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ടി എസ് ഹിച്ച്കോക്ക് വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്തത് കോയമ്പത്തൂരിനടുത്തുള്ള പോത്തന്നൂർ സ്റ്റേഷനിൽ വെച്ചാണ് വാഗൻ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് എ ആർ നേപ്പ് കമ്മീഷൻ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന വകൻ റാജഡിയെ വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ വകൻ റാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂർ അഹിന്ദുക്കൾക്കും അവർണർക്കും റവന്യൂ വകുപ്പിൽ ജോലി ലഭി ലഭിക്കുന്നതിനായി നടത്തിയ പ്രക്ഷോഭം പൗരസമത്വ പ്രക്ഷോഭം പൗരസമത്വ പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ പൗരസമത്വ പ്രക്ഷോഭത്തിൻ്റെ നേതാക്കൾ ടി കെ മാധവൻ എ ജെ ജോൺ എൻ വി ജോസഫ് പൗരസമത്വ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ പൗരസമത്വ പ്രക്ഷോഭം അറിയപ്പെടുന്ന മറ്റൊരു പേര് സമത്വവാദ പ്രക്ഷോഭം പൗരസമത്വ പ്രക്ഷോഭത്തിന്റെ അനന്തര ഫലം ദേവസ്വം വകുപ്പിനെ റവന്യൂ വകുപ്പിൽ നിന്നും വേർതിരിച്ചു പൗരസമത്വ പ്രക്ഷോഭത്തെ പിന്തുണച്ച എ കെ പിള്ളയുടെ പത്രം സ്വരാജ് ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ അയിത്തത്തിനെതിരെ ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം കാക്കിനാട സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനാട സമ്മേളനം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാക്കൾ ടി കെ മാധവൻ കെ പി കേശവമേനോൻ വൈക്കം സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ മഠം വെല്ലൂർ മഠം വൈക്കം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാർ സ്വാമി സത്യവർദ്ധൻ കോട്ടുകോയ്ക്കൽ വേലായുധൻ വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതുലക്ഷ്മിബായി ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവ് ആചാര്യ വിനോബ ഭാവെ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കൾ ഗാന്ധിജി ഇ രാമസ്വാമി നായ്ക്കർ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാത്മാഗാന്ധി തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ ഭരണാധികാരിയായിരുന്നത് സേതുലക്ഷ്മിഭായ് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കർ പെരിയോർ എന്നറിയപ്പെട്ടത് ഇ വി രാമസ്വാമി നായ്ക്കർ വൈക്കം വീരൻ എന്നറിയ വൈക്കം വീരൻ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കർ ഇ വി രാമസ്വാമി നായ്ക്കരുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് വൈക്കം വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്ന് എത്തിയവർ അകാലികൾ വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ അകാലികളുടെ നേതാവ് ലാല ലാൽ വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭക്ഷണശാല തുറന്ന് സഹായം നൽകിയവർ അകാലികൾ വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാലയളവ് അറുന്നൂറ്റി മൂന്ന് ദിവസം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി വൈക്കം സത്യാഗ്രഹ കാലത്തെ തിരുവിതാംകൂർ ദിവാൻ രാഘവയ്യ വൈക്കം സത്യാഗ്രഹത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതി മത ഭേദമന്യെ എല്ലാവർക്കും തുറന്നുകൊടുക്കാൻ ഉത്തരവായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുത്തുകൊണ്ട് വിളപ്പരം പുറപ്പെടുപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ സംഘടിപ്പിച്ച വ്യക്തി മന്നത്ത് പത്മനാഭൻ ആരുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ സംഘടിപ്പിച്ചത് ഗാന്ധിജിയുടെ സവർണ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഒന്ന് സവർണ ജാഥ തിരുവനന്തപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ പന്ത്രണ്ട് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണചാഥ നയിച്ചത് എം ഇ നായിഡു വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നത് റാണി സേതു ലക്ഷ്മി ഭായ് വൈക്കം സത്യാഗ്രഹത്തിനു ശേഷം ദക്ഷിണ തിരുവിതാംകൂറിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സത്യാഗ്രഹം ശുചീന്ദ്രം സത്യാഗ്രഹം ശുചീന്ദ്രം ശിവേത്രത്തിന് ചുറ്റുമുള്ള വഴികളിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ സത്യാഗ്രഹമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം ശുചീന്ദ്രം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പത്തൊൻപത് ശുചീന്ദ്ര സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ഡോക്ടർ എം ഇ നായിഡു കേരളത്തിൽ ഒപ്പു സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്ന് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ കെ കേളപ്പനോടൊപ്പം പങ്കെടുത്ത പ്രധാന നേതാക്കൾ പി കൃഷ്ണപിള്ള കെ കുഞ്ഞപ്പൻ നമ്പ്യാർ പി കേശവൻ നമ്പ്യാർ പി സി കുഞ്ഞിരാമൻ നമ്പ്യാർ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂരിലെ ഉളിയടത്ത് ഉളിയത്ത് കടവ് രണ്ടാം ഭർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂർ പയ്യന്നൂരിൽ വെച്ച് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവ് കെ കേളപ്പൻ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം മുപ്പത്തിരണ്ട് കോഴിക്കോട് ജില്ലയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു നിയമം ലംഘിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഇരുപത്തിയൊന്ന് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ച ഗാനം വരിക വരിക സഹചരേ വരിക വരിക സഹചരേ എന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ള പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹ ജാഥ നയിച്ചത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ കെ കേളപ്പൻ അറസ്റ്റ് വരിച്ചതിനു ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരൻ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം പോലീസ് അടിച്ചമർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പന്ത്രണ്ട് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉളിയത്ത് കടവ് ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് നാൽപ്പത്തി ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ച് മരണപ്പെട്ട വ്യക്തി പി സി കുഞ്ഞിരാമൻ അടിയോടി യാചനായാത്ര ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് യാചന യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് വീ ടി ഭട്ടതിരിപ്പാട് യാചനായാത്ര തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ ആയിരുന്നു യാചനായാത്ര ഏഴു ദിവസം നീണ്ടുനിന്നു ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം കെ പി സി സി കെ പി സി സി ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസ്സാക്കിയ സമ്മേളനം വടകര സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മേയിലെ വടകര സമ്മേളനം വടകര സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ജെ എം ഗുപ്ത ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുക ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെട്ടത് എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരമനുഷ്ഠിച്ച വ്യക്തി കെ കേളപ്പൻ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിര നിരാഹാരം അവസാനിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒക്ടോബർ രണ്ട് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ക്ഷേത്രപ്രവേഹന ക്ഷേത്രപ്രവേശന ക്യാമ്പയിനിൻ്റെ ആയിരുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പ് കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെട്ടത് സുബ്രഹ്മണ്യൻ തിരുമുമ്പ് സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ കേരളത്തിൻ്റെ പാടുന്ന പടവാളെന്ന് വിശേഷിപ്പിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ പി കൃഷ്ണപിള്ള ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ കാരണമായ കെ പി സി സിയുടെ സമ്മേളനം നടന്ന സ്ഥലം വടകര ഗുരുവായൂർ സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കൾ ജോർജ് ജോസഫ് പി എം സെബാസ്റ്റ്യൻ അബ്ദുൾ റഹ്മാൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പൻ ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യ ആനുപാതികമായി നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന സംയുക്ത രാഷ്ട്രീയ സമിതി ക്രിസ്ത്യൻ ഈഴവ മുസ്ലിം സമുദായത്തിലെ പ്രതിനിധികൾ ചേർന്ന് രൂപം നൽകിയ സംയുക്ത രാഷ്ട്രീയ സമിതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ പതിനേഴ് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാളിന് സംയുക്ത രാഷ്ട്രീയ സമിതി മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് നിവർത്തന എന്ന വാക്ക് നിർദ്ദേശിച്ചത് ഐ സി ചാക്കോ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവൻ ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊള്ളാൻ കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജി ഡി നോക്സ് ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ജിഹ്വാ എന്നറിയപ്പെട്ടിരുന്ന പത്രം കേരള കേസരി കൊച്ചിയിൽ ഉത്തരവാദിത്വ ഭരണത്തിനു വേണ്ടി ആരംഭിച്ച പ്രക്ഷോഭം വൈദ്യുതി പ്രക്ഷോഭം കൊച്ചിയിലെ ദിവാൻ ആയിരുന്ന ആർ ഷൺമുഖം ഷെട്ടി തൃശ്ശൂരിലെ വൈദ്യുതി വിതരണത്തിനുള്ള അധികാരം ചന്ദ്രിക എന്ന കമ്പനിക്ക് നൽകിയതാണ് വൈദ്യുതി സമരത്തിന്റെ പ്രധാന കാരണം വൈദ്യുതി പ്രക്ഷോഭം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വൈദ്യുതി പ്രക്ഷോഭം നടന്ന ജില്ല തൃശ്ശൂർ വൈദ്യുതി സം സമരകാലത്ത് ശ്രദ്ധാ കേന്ദ്ര ശ്രദ്ധാ കേന്ദ്രമായ നേതാവ് ഇ ഇക്കണ്ട വാര്യർ വൈദ്യുതി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർ എ ആർ മേനോൻ ഇ ഇക്കണ്ട വാര്യർ സി ആർ ഇയുണ്ണി വൈദ്യുതി പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയത് കൊച്ചി ഗവൺമെൻറ് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് ക്ഷേത്രപ്രവേശന വിളംബര സമയത്തെ തിരുവിതാംകൂർ തിവാൻ സി പി രാമസ്വാമി അയ്യർ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ രേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശനത്തെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി ഗാന്ധി ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരി ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിൻ്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് ടി കെ വേരുപ്പിള്ള ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ രണ്ട് കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ഇരുപത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി തൻ്റെ അവസാന കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കല്ലറ പാങ്ങോട് സമരത്തിലെ പ്രധാന നേതാക്കൾ ചെല്ലപ്പൻ വൈദ്യർ കൊച്ചാപ്പി പിള്ള കല്ലറ പാങ്ങോട് സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവരാണ് പിള്ള കെ കൃഷ്ണൻ എന്നിവർ പട്ടിണിജാഥ നയിച്ചത് എ കെ ഗോപാലൻ പട്ടിണിജാഥ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ എ കെ ഗോപാലൻ കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ് പട്ടിണി പട്ടിണിജാഥ നയിച്ചത് പട്ടിണി പട്ടിണിജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണം മുപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുതൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും കൊച്ചി രാജ്യ പ്രജാമണ്ഡലവും നടത്തിയ പ്രക്ഷോഭം ഉത്തരവാദ ഭരണ പ്രക്ഷോഭം തിരുവിതാംകൂറിലും കൊച്ചിയിലും ഉത്തരവാദ ഭരണ പ്രക്ഷോഭം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാക്കൾ പട്ടം താണുപിള്ള ടി എം വർഗീസ് തിരുവിതാംകൂർ ദിവാനായ സർ സി പി രാമസ്വാമി അയ്യരുടെ തെറ്റായ നികുതി നയങ്ങൾക്കെതിരെ പ്രക്ഷോഭം നയിച്ചത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് சர் சி பி ராமஸ்வாமி அய்யரை ஆயிரத்தி தொள்ளாயிரத்தி நாற்பத்தி ஏழு ஜூலை இருபத்தி அஞ்சி அக்கிரமிச்சேரள சோஷியலிஸ்ட் பார்ட்டி அங்கம் கே சி எஸ் மணி சர் சி பி ராமஸ்வாமி அய்யர் திவான் பதவி ராஜிவச்சு நாடுவிடா காரணமாக பிரோபம் உத்தரவாத பரண பிரோபம் சார் சிபி ராமஸ்வாமி ஐயர்க்கு சேஷம் திருவிதாங்கூரி திவான் பிஜிஎன் உண்ணித்தால் തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ പി ജി എൻ ഉണ്ണിത്താൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് പട്ടം താണുപിള്ള കൊച്ചിയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദ വേണ്ടി രൂപം കൊണ്ട സംഘടന കൊച്ചി രാജ്യ പ്രജാമണ്ഡലം കൊച്ചി രാജ പ്രജാ മണ്ഡലം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജനുവരി ഇരുപത്തിയാറ് കൊച്ചി രാജ പ്രജാ പ്രചാമണ്ഡലത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ഇരിങ്ങാലക്കുട രണ്ടാം ലോക മഹായുദ്ധത്തിനും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മർദ്ദന മുറകൾക്കുമെതിരെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം മൊറാഴ സമരം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സമരമാണ് മൊറാഴ സമരം മൊറായ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മലബാറിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായി ആചരിക്കാൻ കെ പി സി സി ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ച് മൊറായ സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ കെ എം കൃഷ്ണൻ കുട്ടിമേനുവൻ രാമൻ മൊറായ സമരത്തെ തുടർന്ന് ശിക്ഷിക്കാൻ വിധിക്കപ്പെട്ട വിപ്ലവകാരി കെ പി ആർ ഗോപാലൻ കെ പി ആർ ഗോപാലന് വധശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കാൻ കാരണക്കാരനായ നേതാവ് ഗാന്ധിജി കയ്യൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയെട്ട് കയ്യൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ് കാസർഗോഡ് ഹോസ്ദുർ താലൂക്ക് കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് കയ്യൂർ സമരത്തെ തുടർന്ന് നടന്ന ലാത്തി ചാർജിൽ വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ സുബ്ബരായൻ കയ്യൂർ സമരത്തെ തുടർന്ന് അറുപത്തിയൊന്ന് പേർ പോലീസിൻ്റെ പിടിയിലായി കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവരാണ് മഠത്തിലപ്പു പൊടോര കുഞ്ഞമ്പു നായർ കോയ്ത്താറ്റിൽ ചിരുകണ്ടൻ പള്ളിക്കൽ അബൂബക്കർ എന്നിവർ കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ചൂരിക്കാടൻ കൃഷ്ണൻ നായ പ്രായപൂർത്തിയാകാത്തതിനാൽ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കി കയ്യൂർ സമരത്തെ തുടർന്ന് നാലുപേരെ തൂക്കിലേറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയൊൻപത് കയ്യൂർ സമരം നടന്ന നദീതീരം കരിയങ്കോട് നദി കാസർഗോഡ് തേജസ്വിനി നദി എന്നും അറിയപ്പെടുന്നത് കരിയങ്കോട് നദി തേജസ്വിനി എന്ന് വിശേഷിപ്പിച്ചത് കന്നഡ സാഹിത്യകാരനായ നിരഞ്ജന കയ്യൂർ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള കേരള മുഖ്യമന്ത്രി ഇ കെ നായനാർ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് നിരഞ്ജന കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ കയ്യൂർ സമരചരിത്രം എന്ന് കൃതിരചിച്ചത് വി വി കുഞ്ഞമ്പു കയ്യൂരും കരുവള്ളൂരും എന്ന് കൃതിരചിച്ചത് എ വി കുഞ്ഞമ്പു കൊച്ചിയിലും മലബാറിലും കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മലബാറിൽ കിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തോടനുബന്ധിച്ച് നടന്ന സംഭവം കിയരിയൂർ ബോംബ് കേസ് കീഴരിയൂർ ബോംബ് സ്ഫോടനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് നവംബർ പതിനേഴ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ കിഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വ്യക്തികൾ ഡോക്ടർ കെ ബി മേനോൻ കുഞ്ഞിരാമ കിടാവ് കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരാനുകൂലികൾ രഹസ്യമായി പുറത്തിറക്കിയ പത്രം സ്വതന്ത്ര ഭാരതം കിയരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ആകെ അറസ്റ്റിലായ വ്യക്തികൾ ഇരുപത്തിയേഴ് കിയരിയൂർ ബോംബ് കേസിൽ കെ ബി മേനോൻ ഉൾപ്പെടെ ആജീവനാന്ത തടവിലായവർ പതിമൂന്ന് പേർ കിയരിയൂർ ബോംബ് കേസിൻ്റെ ബുദ്ധി കേന്ദ്രം ഡോക്ടർ കെ ബി മേനോൻ കിയരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത് വി എ കേശവൻ നായർ കിയരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് സുഭാഷ് ചന്ദ്രബോസിൽ നിന്ന് കത്ത് ലഭിച്ച നേതാവ് കെ പി മേനോൻ കിയരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് കലാപകാരികൾ വിധ്വംസക ദിനമായി പ്രഖ്യാപിച്ചത് നവംബർ ഒമ്പത് കിയരിയൂർ ബോംബ് കേസിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകം വന്ദേ മാതരം അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് സർ സി പി രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരം പുന്നപ്ര വാലാർ സമരം പുന്നപ്ര വാലാർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഏഴ് വരെ പുന്നപ്ര വാലാർ എന്നീ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണഘടന പ്രഖ്യാപിച്ചത് സർ സി പി രാമസ്വാമി അയ്യർ തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്രവാലാർ സമരം പുന്നപ്രവാലാർ സമര സമയത്തെ തിരുവിതാംകൂർ ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ പ്രായപൂർത്തി വോട്ടവകാശം പ്രഖ്യാപിച്ച ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ പുന്നപ്രവാലാർ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ പുന്നപ്രവാലാർ ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബറിൽ ഇതിൽ ആയിരത്തിലധികം പേർ ഈ സമരത്തിൽ കൊല്ലപ്പെട്ടു വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് സി കെ കുമാരപ്പണിക്കർ വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് സി കെ കുമാരപ്പണിക്കർ സി പി രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ച വ്യക്തി കെ സി എസ് മണി പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവൽ ഉലക്ക പൂയ്ത്തിവയ്പ്പിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ജനമുന്നേറ്റം കരിവള്ളൂർ സമരം കരിവള്ളൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കരിവള്ളൂർ സമരത്തിന് നേതൃത്വം നൽകിയ കർഷക നേതാക്കൾ എ വി കുഞ്ഞമ്പൂർ കെ കൃഷ്ണൻ മാസ്റ്റർ പി കുഞ്ഞിരാമൻ കരിവള്ളൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ കരിവള്ളൂർ സമര നായിക കെ ദേവയാനി കരിവള്ളൂർ സമരത്തിലെ രക്തസാക്ഷികൾ തിടിൽ കണ്ണൻ കീനേരി കുഞ്ഞമ്പു കരിവള്ളൂരിൽ നിന്ന് ചിരയ്ക്കൽ കോവിലകത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന നെല്ല് നേതാക്കൾ തടഞ്ഞു വയ്ക്കുകയും ഗ്രാമനിവാസികൾക്കത് വിതരണം ചെയ്യുകയും ചെയ്തു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ രൂപം കൊണ്ട സംഘടന കർഷക സംഘം കർഷക സംഘം രൂപീകരിക്കപ്പെട്ട സ്ഥലം കരിവള്ളൂർ ഭഗത് സിംഗിൻ്റെ നൗജവാൻ പാറ സഭയുടെ മാതൃകയിൽ ഒരു വിപ്ലവ സംഘടന വേണമെന്ന ആശയത്തോടെ എ വി കുഞ്ഞൂവിൻ്റെ ശ്രമഫലമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഏപ്രിൽ പതിമൂന്നിന് രൂപീകരിക്കപ്പെട്ട സംഘടന അഭിനവ് ഭാരത് യുവക് സംഘ് കരിവള്ളൂരിൽ കർഷക സംഘത്തിൻ്റെ രൂപീകരണത്തിന് പ്രധാന പങ്കുവഹിച്ച സംഘടനയാണ് അഭിനവ് ഭാരത് യുവക് സംഘം പാലിയം സത്യാഗ്രഹം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് സി കേശവൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡിസംബർ നാല് പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന സംഘടനകൾ എസ് എൻ ഡി പി പുലയ മഹാസഭ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാലിയം സത്യാഗ്രഹത്തിൻ്റെ രക്തസാക്ഷി എ ജി വേരാവിതൻ പാലിയം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച രാജവംശങ്ങൾ ചിറയ്ക്കൽ കോവിലകം കൊടുങ്ങല്ലൂർ കോവിലകം കൊച്ചിൻ കോവിലകം പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വനിതകൾ ചിറക്കൽ കോവിലകത്തെ രമത്തമ്പുരാട്ടി ആര്യപ്പള്ളം പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദയാ ജാഥ നയിച്ചത് കെ കെ കൗസല്യ പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ചത് കെ കെ കൗസല്യ പാലിയം സത്യാഗ്രഹം അവസാനിച്ചത് കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തോടുകൂടി പാലിയം സത്യാഗ്രഹത്തിൻ്റെ വേദി നിലവിൽ ഏത് ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന പ്രക്ഷോഭമാണ് പാലിയം സത്യാഗ്രഹം മതക്കാർക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശിക്കുന്നതിനുള്ള അനുവാദം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഡിസംബർ ഇരുപത്തിരണ്ടിന് സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി എന്ന് എഡി എന്ന എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ച പത്രം മലയാള മനോരമ കടക്കൽ പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സെപ്റ്റംബറിൽ കടക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഫ്രാങ്കോ രാഘവൻ പിള്ള കടക്കൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം കേരളത്തിൽ നടന്ന ഇന്ത്യയുടെ പ്രധാന സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം കടക്കൽ പ്രക്ഷോഭം കടക്കൽ ഫ്രാങ് ഫ്രാങ്കോ എന്നറിയപ്പെടുന്ന വ്യക്തി രാഘവൻ പിള്ള ശൂരനാട് കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ ക്ഷേത്രപ്രവേശനത്തിനു വേണ്ടി നടന്ന സമരം കൂട്ടംകുളം സമരം കൂട്ടംകുളം സമരം നടന്നത് ഇരിങ്ങാലക്കുട കൂട്ടംകുളം സമരം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ആറ് കൂട്ടംകുളം സമരത്തിൻ്റെ പ്രധാന നേതാവ് കാട്ടുപറമ്പൻ തളി ക്ഷേത്ര സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് തളിക്ഷേത്ര സമരത്തിൻ്റെ ലക്ഷ്യം കോഴിക്കോട് തളി ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാ ഹൈന്ദവർക്കുമായി തുറന്നു നൽകുക തളിക്ഷേത്ര പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രധാന നേതാവ് സി കൃഷ്ണൻ തളിക്ഷേ തളിക്ഷേത്ര പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത മറ്റു നേതാക്കൾ കെ പി കേശവമേനോൻ മഞ്ചേരി രാമയ്യ കൂത്താളി എസ്റ്റേറ്റിലെ കർഷകരുടെ ഭൂമി മലബാർ കളക്ടർ പാട്ടത്തിനെടുത്തതിനെതിരെ കർഷകർ നടത്തിയ സമരം കൂത്താളി സമരം കൂത്താളി സമരം നടന്ന ജില്ല കോഴിക്കോട് കൂത്താളി സമരത്തിൻ്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അൻപത് തോൽവിറക് സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് തോൽവിറക് സമരം നടന്ന ജില്ല കാസർഗോഡ് കാസർഗോഡ് ജില്ലയിൽ ചീമേനി തോൽവിറക് സമര നായിക കാർത്യനി മാഹി വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ സംഘടന മയ്യൈ മഹാജനസഭ മയ്യൈ മഹാജനസഭ രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാഹി വിമോചന സമരത്തിൻ്റെ പ്രധാന നേതാവ് ഐ കെ കുമാരൻ മാസ്റ്റർ മയ്യൈ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഐ കെ കുമാരൻ മാസ്റ്റർ മയ്യൈ ഫ്രഞ്ച് അധീനതയിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ജൂലൈ പതിനാറ് ഒരണയായിരുന്ന ബോട്ട് കൂലി പത്തു പൈസയായി വർദ്ധിപ്പിച്ച ഇ എം എസ് സർക്കാരിനെതിരെ നട സർക്കാരിൻ്റെ നടപടിക്കെതിരെ നടന്ന സമരമാണ് ഒരണ സമരം ഒരണ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒരണ സമരം നടന്ന ജില്ല ആലപ്പുഴ ഒരണ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തികൾ വയലാർ രവി എ കെ ആൻ്റണി ഒരണ സമരം നയിച്ച വിദ്യാർത്ഥി സംഘടന കെ എസ് യു ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരം മുത്തങ്ങ സമരം മുത്തങ്ങ സമരം നടന്ന ജില്ല വയനാട് മുത്തങ്ങ സമരം നടന്ന വർഷം രണ്ടായിരത്തി മൂന്ന് മുത്തങ്ങാ സമരത്തിന് നേതൃത്വം നൽകിയത് സി കെ ജാനു ചെങ്ങറ ഭൂസമരം നടന്ന വർഷം രണ്ടായിരത്തി ഏഴ് ആഗസ്റ്റ് നാല് ചെങ്ങറ ഭൂസമരം നടന്ന ജില്ല പത്തനംതിട്ട ചെങ്ങറ ഭൂസമരത്തിൻ്റെ പ്രധാന നേതാവ് ളാഹ ഗോപാലൻ ഭൂമിയും പാർപ്പിടവും ആവശ്യപ്പെട്ടുകൊണ്ട് ചെങ്ങറയിലെ ആദിവാസികൾ നടത്തിയ സമരമാണ് ചെങ്ങറ ഭൂസമരം ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം നടന്ന വർഷം രണ്ടായിരത്തി പതിനാല്